മാളിയക്കൽ ഹെറിറ്റേജ് ചിറായി റിസോർട്ടിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു കപ്പലിന്റെ ലോഗോ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കടലിനെയും കരയെയും എല്ലാം പ്രതിഫലനം ചെയ്യുന്ന ഈ ലോഗോ ഒരു ഇവിടത്തെ ഒരു സീനിക് ബ്യൂട്ടിയെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ബിസിനസ് മീറ്റിംഗിനായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇവിടുത്തെ അക്കമഡേഷൻ വളരെ മനോഹരമായിട്ട് അതൊരു നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ കടലും ബീച്ചും അതോടൊപ്പം മറ്റേ സൈഡിൽ ലേക്കുമായിട്ടുള്ള വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ നടന്ന് കയറി വരുമ്പോഴത്തേക്കും അടുത്ത ബിൽഡിംഗ് കാണുന്ന റിസപ്ഷനാണ്. കോവിഡിൻ്റെ എല്ലാവിധ സെക്യൂരിറ്റിയും പ്രതിനിധാനം ചെയ്തതിന് അവർ ഷീൽഡൊക്കെ വെച്ച് ഒക്കെയാണ് ഒരാളുകൾ ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. ഷീൽഡും ഗ്ലൗസും എല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കാണാൻ ഹാൻഡ് സാനിറ്റൈസറും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. റിസപ്ഷൻ്റെ തൊട്ട് ചേർന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നമുക്കിവിടെ. റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഇവിടെ ആദ്യമായി കാണുന്നത് ഈ ഹെറിറ്റേജ് വില്ലയാണ്. ഇത് ശരിക്കും ഒരു ടൂറിസം പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു അക്കമഡേഷൻ അല്ല. അവരുടെ ഓണറുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞത് അവരൊരു ഫാമിലി ഔട്ടിംഗ് പ്ലേസ് എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഈ വില്ലയാണ് ആദ്യം ഇവർ ഡെവലപ്പ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഒരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു അടുത്ത ഒരു 3 ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജ് ഉണ്ടാക്കി. ആ ഒരു അതിന് ശേഷമാണ് ബാക്കി 10 റൂമുകളിപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം 12 റൂമുകളുണ്ട്. ശരിക്കും നിങ്ങൾക്ക് കാണാൻ നല്ലൊരു പഴയ ഒരു തറവാട് വീട് ആയിട്ടാണ് ഈ ഹെറിറ്റേജ് വില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴമയുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒപ്പിവെച്ചിരിക്കുന്നു. ഇത് 2 ബെഡ്റൂമാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടയുടെ ആകൃതിയിലുള്ള ക്ലോസറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം, ടോയ്ലറ്റ്, അതുപോലെ തന്നെ ബെഡ്റൂമുകൾ വളരെ ഒരു നമുക്ക് ഒരു ഊർജം തരുന്ന ഒരു ഡിസൈനിങ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അടുത്ത റൂമിലോട്ട് പ്രവേശിക്കുകയാണ്. ഏകദേശം ഒരേ സൈസിലുള്ള 2 ബെഡ്റൂമുകളാണ്. ഇതുപോലെ തന്നെയുള്ള ടോയ്ലറ്റും കാര്യങ്ങളുമാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോമൺ ഡൈനിങ് ഏരിയ ഇതിനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇവർ ഒരു വീട് ആയിട്ടാണിത് അറേഞ്ച് ചെയ്തത്. അവരുടെ താമസ സ്ഥലം അല്ലേ അവരൊരു ഹോളിഡേ ഹൗസ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഫുൾ ഫാമിലി ആയിട്ട് വന്നിരുന്ന് നല്ലതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് വർത്തമാനം പറയാനും അല്ലേ ഒരു ഡിസ്കഷൻസിനും ഒരു ഫാമിലി ഗാദറിങ്ങിനും ഒക്കെ ഉള്ള ഒരു നല്ല ഫെസിലിറ്റിയാണ്. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പഴയ വീടുകളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണിത്. Thank you.
നമ്മളിപ്പോൾ കോവിഡിൻ്റെ ഒരു പീരീഡ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അറൈവൽ ഗസ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെമ്പറേച്ചർ എടുക്കും. അതുകൂടാണ്ട് അവരുടെ എല്ലാ ഫോർമാലിറ്റീസും, അവർ 3 മന്ത്സ് ഇൻ ബിറ്റ്വീൻ എവിടേക്കാണ് പോയത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എടുക്കും. അതുകൂടാണ്ട് നമ്മൾ അവർക്ക് മാസ്ക് അവൈലബിൾ ആക്കി കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ബാഗും കാര്യങ്ങളും ഹ്യൂമിഡിയേറ്റർ വെച്ചിട്ട് സാനിറ്റൈസ് ചെയ്താണ് ഇൻസൈഡ് നമ്മൾ കയറ്റുന്നത്. അതുപോലെ തന്നെ സാനിറ്റൈസും നമ്മൾ ഇവിടെ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് കൂടാണ്ട് അവരുടെ റൂം എങ്ങനെയാണ് നമ്മൾ എല്ലാ റിക്വയർമെൻറ്റും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫോഗിങ് ചെയ്യുന്നുണ്ട്. അതൊരു സൈസസ് ഒരു മെഡിസിൻ ഇട്ടിട്ടുള്ള സ്റ്റീമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൈറസ് ഒന്നും നമുക്ക് അതിൻ്റെ ഇൻറ്റേണലി നമുക്ക് അതിലൊഴിഞ്ഞിരിക്കില്ല. അതുപോലെ ക്ലീൻ ആക്കും. അത് കൂടാതെ നമ്മൾ ഫ്യൂമിഗേറ്റർ വെച്ചിട്ട് നമ്മൾ സാനിറ്റൈസിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് അത് ഫുള്ളും സാനിറ്റൈസ് ചെയ്യും. അതുപോലെ വൺസ് ഒരു ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ ഫുൾ ക്ലോത്ത്സ്, ഈവൻ കർട്ടൻ എല്ലാം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേറെ ചെയ്ത് കൊടുക്കും. അതുപോലെ അതുകൊണ്ട് ഇത്രയും നാളായിട്ടും, അത് ജൂലൈ 8 നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്ത് വർക്കിംഗ് ആയത്. പക്ഷേ ഇതുവരേക്കും അതുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹത്തോടുകൂടി ഒരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല. റിസപ്ഷന് മുകളിലായിട്ട് ഒരു കുറച്ച് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് എക്സോട്ടിക്ക എന്ന ഒരു സെക്ഷനാണ്. ഇവിടെ 1 ബെഡ്റൂമും 2 ബെഡ്റൂമും ആയിട്ടുള്ള കോട്ടേജുകൾ അവൈലബിൾ ആണ്. ഈവൻ 3 ബെഡ്റൂമിൻ്റെ കോട്ടേജ് വരെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് റൂം നമ്പർ ഇട്ടിരിക്കുന്ന X1, X2 എന്നൊരു റേഞ്ചിലാണ്. X2 റൂമിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇതൊരു ജാക്കുസി ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമാണ്. താഴെ സിറ്റിംഗ് ഏരിയയും ബാത്റൂമും ഹണിമൂൺ കപ്പിൾസിന് പറ്റിയ ഒരു ഫെസിലിറ്റിയാണ്. റിയലി എൻജോയ് ചെയ്ത് ഒരു ഹണിമൂൺ കപ്പിൾസിന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫെസിലിറ്റിയാണ്. കാണാൻ എത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് എന്ന്. ജാക്കിച്ച് കൂടാതെ ഒരു ഷവർ, വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷവറാണ്. അതായത് പ്രഷർ വാഷും ഹാൻഡ് വാഷും അതോടൊപ്പം ഹീറ്റിംഗ് സിസ്റ്റവും ഷവറും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഷവറാണ് അവർ ചെയ്തിരിക്കുന്നത്. ലാവിഷ് ആയിട്ടുള്ളൊരു ജാക്കുച്ചയാണ്. നല്ല വലിപ്പമുള്ള ഒരു ജാക്കുച്ച തന്നെയാണ്. അതിനകത്ത് സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെയൊക്കെ കളർ കോമ്പിനേഷൻസൊക്കെ മനസ്സിനൊരു കുളിർമ നൽകുന്ന, അതോടൊപ്പം തന്നെ ഒരു വുഡൻ ഫീലിംഗ്, അതായത് ഒരു പഴയ ഹെറിറ്റേജ് വുഡൻ ഫീലിംഗ് ഉള്ള ഒരു ഇതാണ്, ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോഴുള്ള ബ്യൂട്ടി കട്ടം മാറ്റുമ്പോൾ കാണാം എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി നമുക്കിവിടെ ഇരുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നതെന്ന്. ബാൽക്കണിയിൽ നിന്നുള്ളൊരു ഫുൾ വ്യൂ ആണ്. ആ കാണുന്ന ലേക്കാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഇവിടുന്ന് ഒരു വ്യൂവിൽ കിട്ടും. അതോടൊപ്പം മറ്റുള്ള കോട്ടേജുകളും എല്ലാം ഇവിടുത്തെ മൊത്തം ഒരു വ്യൂ കിട്ടുന്നൊരു റൂം തന്നെയാണിത്. സെക്കൻഡ് ഫ്ലോർ ആയത് കാരണം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആയത് കാരണം കൂടുതൽ ഒരു വ്യൂ കിട്ടുന്ന ഒരു റൂമാണിത്. അടുത്തതായി ഇതിൻ്റെ ബെഡ്റൂമിലോട്ട് നമ്മൾ പോവുകയാണ്. കാലടി ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം കയറുമ്പം. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലൊക്കെ ഈ റൂം ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ ഒരു കട്ടണൊക്കെ വെച്ച് ഒരു ഇതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഭയങ്കര ടൈഡി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്തെ വലിയൊരു അട്രാക്ഷൻ. ബെഡ്റൂമിൻ്റെ സെപ്പറേറ്റ് ഒരു സിറ്റൗട്ടുണ്ട്. ഒരു ബാൽക്കണി നല്ല ഇതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു.
കൂടാതെ നമുക്ക് ഇവിടുന്ന് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ സെക്കൻഡ് ഫ്ലോറിൽ ആയതാണോ അപ്പുറത്തെ സൈഡ് ഇപ്പോ നിങ്ങൾ കണ്ട ലേക്കും ഈ കാണുന്നത് കടലിടുക്കുമാണ് അപ്പോൾ ഏത് നേരത്തെ ഏത് നമുക്ക് കണ്ണിന് മനോഹാരിത കിട്ടുന്ന ഏത് കാഴ്ചയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കാണുന്നത് അതായത് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു വിൻഡോ തുറന്നാൽ കടലും അപ്പുറത്തെ സൈഡിൽ ലേക്കും കാണുന്ന ഒരു ഫെസിലിറ്റി ആദ്യമായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നത് നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഞാനിത് കണ്ടപ്പം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല എനിക്ക് പേഡ് അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വീണ്ടും വന്ന് താമസിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ ഈ ബെഡ്റൂമിനകത്ത് മറ്റൊരു ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത നമുക്ക് അത്യാവശ്യത്തിന് ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് ഒന്നും വെളിയിലോട്ട് ഇറങ്ങി പോകണ്ട അല്ല താഴേക്ക് ഇറങ്ങി പോകണ്ട അത് വലിയൊരു അട്രാക്ഷനാണ് നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ആ തടിയുടെയൊക്കെ സ്മെല്ല് ഒരു നല്ല ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നൊരു സ്മെല്ലാണ് ഇവിടെ ഉള്ളത് റൂമിൻ്റെ ഫെസിലിറ്റി എനിക്ക് റിയലി ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് തരുന്നത് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണിത് ഓഫ് സീസൺ ആയതുകൊണ്ടും ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ടും താമസക്കാർ കുറവാണ് അവർ മെയിൻ്റനൻസ് വർക്കുകൾ ഇപ്പോൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സീസണെ വരവാക്കുവാൻ വേണ്ടിയിട്ട് അവർ എല്ലാ കോട്ടേജുകളും ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് തന്നെ താമസിച്ചത് ഈ വുഡൻ കോട്ടേജിലാണ് ഫ്രണ്ടിൽ ഒരു ഇരിക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബാൽക്കണിയല്ല ഒരു സിറ്റിംഗ് ഏരിയ ബൈക്കിലും ഉണ്ട് ഇത് ഒറ്റ സിംഗിൾ ബെഡ്റൂമാണ് ഇവർ മൊത്തത്തിലുള്ള തീം എന്ന് പറയുന്നത് വുഡൻ സ്ട്രക്ചറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂമുമാണ് എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൈ സ്റ്റാൻഡേർഡ് എന്ന് അതിൻ്റെ ഹൈ ക്വാളിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചവരനോട് ഒരു മീറ്റിങ്ങിനായിട്ടാണ് ഇവിടെ വന്നത് ഈ മീറ്റിങ്ങിൻ്റെ ഫുൾ ഡേ ഇത് ബാൽക്കണിയിൽ സ്പെൻഡ് ചെയ്യുവാണ് ചെയ്തത് നമുക്കൊരു ബോറായിട്ട് തോന്നിയേ ഇല്ല ഒരു ഇന്നലെ രാവിലെ 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇത്രയും നേരമായിട്ടും ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഒരു ബോറടിച്ചോ കാര്യങ്ങളോ തോന്നിയേ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യം ആമ്പൽക്കുളം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാം കയാക്ക് താല്പര്യമുണ്ടെങ്കിൽ കയാക്കിങ്ങിന് ചെയ്യാൻ ഈ ലേക്കിൽ സൗകര്യമുണ്ട് പക്ഷേ ഇപ്പം മഴയും കാര്യങ്ങളും ഒക്കെ ആയതാണ് ഞങ്ങൾ ട്രൈ ചെയ്തില്ല എനിക്ക് കയാക്കിങ് ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷേ ഞാനത് ചെയ്തില്ല മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജാണിത് പക്ഷേ അതിൻ്റെ വർക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണ് വേവ്സ് എന്ന ബീച്ച് റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് താമസിക്കുന്നത് പ്രദീഷ് ഈശ്വരനോടിയാണ് ഇത് ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഞാൻ പലയിടത്തും പോയി റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഗോവയിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ ബീച്ചിലോട്ട് കസേര ഇട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ
ഇതുപോലെ ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ് അത്ര പരിചയമില്ല എനിക്ക്. എനിക്ക് ഇവിടെ ഇരുന്ന രാവിലെ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നതും ആ നല്ല ഒരു കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. പിന്നെ ഈ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല, അതുപോലെ തിരയുള്ള ബീച്ചാണ്. നിങ്ങൾക്ക് കാണാം അവിടെ കല്ലൊക്കെ ഇട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ നമുക്ക് മുകളിൽ നിന്നും ഫുഡ് കഴിക്കാം, താടി ഇരുന്നും കഴിക്കാം. അതിൻ്റെ അന്യായ ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങൾ വേവ്സ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അടുത്ത ഫുഡ് എടുത്ത് പറയുന്ന ഒരു ഇതാണ്, നല്ല ടേസ്റ്റി ആയിട്ട്, പ്രത്യേകിച്ച് മസാലകളൊക്കെ നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡിനൊക്കെ എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഒരു സന്തോഷമുള്ളൊരു കാര്യം. റോഡ് ക്രോസ് ചെയ്ത് വേണം നമ്മൾ താമസിക്കുന്ന അടുത്തോട്ട് പോകാൻ. റെസ്റ്റോറൻറ്റ് റോഡിൻ്റെ ഈസ്റ്റ് സൈഡിലും, അതായത് കടൽക്കരയിലും, റിസോർട്ട് ലേക്ക് സൈഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മാളിയക്കൽ ഹെറ്റർ റിസോർട്ടിൻ്റെ അടിപൊളിയായിട്ടുള്ള ബീച്ച് വ്യൂ, ലേക്ക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇന്നലെ നല്ലൊരു സ്റ്റേ ഇവിടെ നടത്തിയിട്ട് ഞാൻ ഇന്ന് തിരിച്ച് കോട്ടയത്തിന് പോവുകയാണ്. ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അക്കോമഡേഷനും ബ്യൂട്ടിഫുൾ ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്റ്റേയും ആയിരുന്നു ഞങ്ങൾക്ക് ഈ റിസോർട്ട് തന്നത്. അതിന് ഒത്തിരി ഇവരുടെ സർവീസ്, അതോടൊപ്പം ഇവരുടെ സ്റ്റാഫ് ഞങ്ങൾക്ക് ഭയങ്കര കെയറിങ് ആൻഡ് നമുക്ക് ആവശ്യപ്പെടുന്ന അന്നേരം എത്തിച്ച് തരുന്ന ഒരു നല്ലൊരു സർവീസിങ് ഇവരുടെ സ്റ്റാഫിന്, വെൽ ട്രെയിൻഡ് സ്റ്റാഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഈ ഫെസിലിറ്റി നിങ്ങളും വരിക, വിസിറ്റ് ചെയ്യുക. അത് മാളിയക്കൽ ഹെറിറ്റേജ് റിസോർട്ട്. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.